തകർത്ത് ഏ ഈശ്വര തകർത്തിട്ടോ നമ്മുടെ ഇടുക്കി ജില്ല അല്ലേ, നമ്മുടെ മുണ്ടക്കയത്തിനടുത്ത് ഉറുമ്പിക്കര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഈ ഉറുമ്പിക്കര എന്ന് പറഞ്ഞൊരു ഓഫ് സ്ഥലത്തേക്കുള്ള ഒരു ഓഫ് റോഡ് റൈഡാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. നമ്മുടെ കൂട്ടുകാരൊക്കെ നിൽക്കുന്ന കണ്ടോ, മൂന്ന് എന്താ പറയുക, നമ്മൾ ഗജവീരന്മാരെന്നൊക്കെ പറയുന്ന പോലെ തന്നെ മൂന്ന് നല്ല ചൂണക്കുട്ടന്മാരാണ് ഇവിടെ കിടക്കുന്നത്. ഒപ്പം ഞങ്ങൾ ആറ് പേരും ഉണ്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ടിസൺ 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 ആണ് എന്നെ ഈ പരിപാടി നടത്താം എന്ന് പറഞ്ഞ് വിളിച്ചത്. ടിസൺ, യെസ്, പറയൂ. ടിസന്റെ വണ്ടിയാണ് ഈ കാണുന്നത്. കേരള അഡ്വഞ്ചർ സ്പോർട്സ് ക്ലബിന്റെ ആൾക്കാരാണ്. അപ്പം ഈ നിൽക്കുന്ന എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് ആണ്. ഞങ്ങള് രണ്ടുപേരെ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുന്നു. പഠിപ്പിക്കുന്ന സാർമാരാട്ടോ അമൽജ്യോതി. എന്റെ വണ്ടി ഇതൊരു മാർക്കി കാണ്ട കാണ്ട വണ്ടി കാണ്ട 30 വർഷത്തിനടുത്ത് പഴക്കമുണ്ട്. ജീപ്പാണ്. ജീപ്പാണ്. ഓക്കെ, 90 മോഡൽ വണ്ടിയാണ്. നമ്മള് എല്ലാ മോഡിഫൈഡ് വണ്ടികളാണ്. ഈ മോഡിഫൈഡ് വണ്ടികൾ ശരിക്കും നിയമവിരുദ്ധമല്ലേ? നിയമവിരുദ്ധം അല്ലേ എന്ന് ചോദിച്ചാൽ നമ്മുടെ നിയമത്തിന്റെ പ്രശ്നമാണെന്ന് ഞാൻ പറയൂ. കാരണപ്പെട്ട ഒരു 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 എന്താ ഒരു അപ്ഡേഷൻ വേണ്ട ഒരു ഒരു സെഗ്മെന്റ് ആയിരുന്നു അല്ലേ. ഓക്കെ, പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഈ മോഡിഫൈഡ് വണ്ടികളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ പ്രളയകാലത്ത് ശരിക്കും വളരെയധികം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ ശരിക്കും പോലീസുകാരും ഫയർഫോഴ്സും വരെ ഇത് ഉപയോഗിച്ചു എന്നുള്ളതാണ് രസം അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ 30 വർഷത്തോളം പഴക്കമുള്ള ജീപ്പ് അല്ലേ. വെരി ഗുഡ്. പിന്നെ നെക്സ്റ്റ്, ഇത് എന്റെ ബ്രദറിനോടെ വണ്ടിയാണ്. നമ്മൾ തന്നെയാണ് യൂസ് ചെയ്യണേ. വില്ലീസ്. വില്ലീസ് ആണ്. 40 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട്. 40 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട്. KBF ആണ്. KBF റീരജിസ്ട്രേഷൻ ആണ്. അതർ സ്റ്റേറ്റ് വണ്ടിയായിരുന്നു. അത് ശരി. അപ്പൊ എങ്ങനെ പോയാലും ഒരു 40+ ഉണ്ട് അല്ലേ. 40+ ഇയേഴ്സ് ഓൾഡ് ആണ്. ഇത് ജോബിൻ, ആളെന്റെ കസിനും കൂടാണ്. അത് ശരിയാ. ഇത് സാവിയോ, ആള് ഫ്രണ്ട് ആണ്. ഓക്കെ, അപ്പൊ രണ്ട് പഴയകാല മുത്തച്ഛന്മാർക്ക്, മുത്തച്ഛന്മാരെന്ന് പറഞ്ഞില്ല, അവന്മാരാണ് യുവാക്കൾ അല്ലേ, ടീനേജേഴ്സ്, അവരോടൊപ്പം നമുക്കിവിടെ ഒരു പുതിയ പുതുപുത്തൻ താറും കൂടെ കിടപ്പുണ്ട്. ഒരു വർഷത്തിൽ താഴെ പഴക്കമേ ഉള്ളൂ. ഒരു വർഷത്തിൽ താഴെ പഴക്കമേ ഉള്ളൂ അല്ലേ. ഇന്ന് നമ്മുടെ താറിൽ വരുന്നത് അടുത്ത എന്റെ ഫ്രണ്ടാണ് ഈശ്വരൻ. ഹായ് ഈശ്വരൻ. കേരള അഡ്വഞ്ചേഴ്സ്. ഈശ്വരൻ പേരാണോ? ഈശ്വരൻ എന്ന പേരാണ്. വെറൈറ്റി പേരാണ് കിട്ടുന്നത്. ഈശ്വരനാണ്. ശരി, ഫോണിൽ വിളിച്ചാൽ കിട്ടുന്ന ഈശ്വരനാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഈശ്വരനാണ് താറും കൊണ്ട് വരുന്നത്. ഓക്കെ, ഈശ്വരന് ശ്രീരാഘവാണ് താറിൽ വരുന്നത്. ഓക്കെ ഓക്കെ, അപ്പോ നമ്മള് മൂന്ന് വണ്ടികൾ ഇവിടെ റെഡിയായി കിടക്കുകയാണ്. ഇത് വണ്ടിയും കൊണ്ട് നമ്മൾ പോകുന്നത് ഉറുമ്പിക്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഉറുമ്പിക്കര എന്ന് പറയുന്ന ഒരു പക്ക ഓഫ് റോഡ് ഡെസ്റ്റിനേഷൻ ആണ്. അവിടെ ഒരു വെള്ളച്ചാട്ടം മറ്റൊക്കെ ഉണ്ടോ അല്ലേ? മദാമക്കുളം ഉണ്ട്, അങ്ങനെ കുറെ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ രാവിലെ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര മണിക്ക് തിരിച്ചെത്തും? വൈകിട്ടാവും. വൈകുന്നേരത്തേക്ക് കുട്ടിക്കാനത്തെത്താം. വൈകുന്നേരത്തേക്കിന് കുട്ടിക്കാനത്തെത്താന്നാണ് പറയുന്നത്. നമ്മുടെ KK റോഡില് മുണ്ടക്കയം ടു കുട്ടിക്കാനം പോകുന്ന റോഡിന് പാരലലി ആണ് നമ്മൾ പോകുന്നത് അല്ലേ. പാരലലി ഉള്ള മറ്റൊരു ഓഫ് റോഡാണ്, ഓഫ് റോഡ് യാത്രയാണ് ഇത്. അപ്പം ഈ യാത്രയിൽ പോകുന്ന സമയത്ത് നമ്മൾ കുറെ പ്രിപ്പറേഷൻസ് ഇവർ ചെയ്യുന്നത് കണ്ടു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ടിസണിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ടിസൺ ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എടുത്ത് വണ്ടിക്കകത്ത് വെച്ചത് എന്തോ സാധനം? വോക്കി ടോക്കി. ബാബാ അതൊക്കെ കാണിച്ചു തന്നെ. വോക്കി ടോക്കി ആണ് എടുത്ത് വണ്ടിക്കകത്ത് വെച്ചത്. എന്താണ്, എന്തിനാണ് ശരിക്കും ഈ വോക്കി ടോക്കി ഉപയോഗിക്കുന്നത്? നമ്മള് കുറച്ചുകൂടി മുകളിലോട്ട് എന്ന് കഴിഞ്ഞാൽ ഫോണിന് റേഞ്ച് ഇല്ല. ശരി, ഉറുമ്പിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് കവറേജ് ഇല്ല. നമ്മള് കോൺവോയ് ആയിട്ട് പോകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികളിൽ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് വോക്കി ടോക്കി ഉപയോഗിക്കുന്നത്. ഇവിടെ വണ്ടിക്കകത്തേക്ക് വന്നു കഴിയുമ്പോഴാണ് ഇതിനകത്ത് കുറച്ച് സംഭവങ്ങൾ ഇരിക്കുന്നുണ്ടോ. ഈ കന്നാസിനകത്ത് നിറച്ച് ഡീസൽ വാങ്ങി വെച്ചിരിക്കുകയാണ്. ഒരു കേസ് വെള്ളവുമുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു ഹോട്ടലിൽ നിന്ന് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണവും വാങ്ങിച്ചു. ഈ ഡീസലൊക്കെ എന്തിനാ കൈ കരുതുന്നത്? നമുക്ക് വണ്ടിക്കകത്തുള്ള ഡീസൽ വെച്ച് പോയിട്ട് വരാൻ പറ്റില്ല. ഫോർ വീൽ ഡ്രൈവിൽ യൂസ് ചെയ്യുമ്പം കൂടുതൽ ഡീസൽ ചെലവാകുന്നുണ്ട്. അപ്പം ആവശ്യം വന്നു കഴിഞ്ഞാൽ എടുക്കാനും, പിന്നെ ഓഫ് റോഡ് കണ്ടീഷൻ ആയതുകൊണ്ട് എവിടെയെങ്കിലും ഒരു പൈപ്പ് ലീക്കോ പ്രശ്നങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും ഒഴിക്കാൻ സ്റ്റോക്ക് വേണം. സ്റ്റോക്ക് വേണം. അത് ശരി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ റാലിക്കൊക്കെ പോകുന്ന ആളാണോ? റാലിയുടെ മാർഷലായിരുന്നു, പോപ്പുലർ റാലിയുടെ. കോൺഗ്രാറ്റ്സ്. അപ്പൊ കണ്ടില്ല, അപ്പൊ ഇത്രയധികം പ്രിപ്പറേഷൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, അത്യാവശ്യം സേഫ്റ്റി കാര്യങ്ങളും കൂടെ നോക്കണം. ഭക്ഷണം ഭക്ഷണമാണ് മെയിനായിട്ട് വേണ്ടത്. ഭക്ഷണം വെള്ളമാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പൊ എന്തായാലും നമുക്ക് പോകാം ഉറുമ്പിക്കരയിലേക്ക് ഈ മൂന്ന് വണ്ടികൾക്കൊപ്പം. അപ്പൊ മൂന്ന് വണ്ടിയും സ്റ്റാർട്ടായിരിക്കുകയാണ്. സോ ലെറ്റ്സ് ഗോ ടു ഉറുമ്പിക്കര. ഞാൻ ഏത് വണ്ടി കയറണം എന്നുള്ള കൺഫ്യൂഷൻ ഇല്ല. നിങ്ങൾ പറഞ്ഞാൽ ഏത് വണ്ടി കയറണമെന്ന്? മൂന്ന് വണ്ടിയിലും മാറി മാറി കയറാം അല്ലേ. ആദ്യം നമ്മുടെ ജീപ്പിൽ കയറാം, പിന്നെ വില്ലേജിൽ കയറാം, പിന്നെ താറിൽ കയറാം. സോ ഫസ്റ്റ് ജീപ്പിൽ.
അപ്പൊ എന്തായാലും നമ്മളിതേ നമ്മുടെ യാത്ര പോകാൻ പോവാണ്. നിങ്ങളുടെ ഈ യാത്രക്ക് വേണ്ട സാധന സാമഗ്രികളൊക്കെ ഉണ്ടോ? ടീസൺ എന്തൊക്കെയാണുള്ളത്? നമ്മുടെ കയ്യിലെ ടോസ്റ്റർ ആപ്പ് ഡി ഷാക്കിൾസ് ഒക്കെ അത്യാവശ്യം റിക്കവറി ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാനായിട്ട്, എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വലിച്ചോണ്ട് പോരല്ലേ? സൗകര്യങ്ങളൊക്കെയാണ് പോകുന്നത്. അതെ, ശരി. ഓക്കെ, ഈ ടയറൊക്കെ എക്സ്ട്രാ ഇടുന്ന ടയറല്ലേ? അതെ അതെ. ഈ ടയറിനൊക്കെ എന്ത് വിലയുണ്ട്? ഈ ടയറൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. 15 പ്ലസ് ആണ് ഒരു ടയറിന്. ആണോ? ഓഫ്, പൊന്നെ ഇതൊക്കെ സാധനം. അതാ പോയാലോ. ഏ, വഴി ഒന്നും നോക്കണ്ട, ഇനി പിരിവൊന്നുമില്ല, കയറി നേരെ വിട്ടോണോ? ഈ റൂട്ട് ഫോളോ ചെയ്തു, ഒന്നും നോക്കണ്ട. റോഡ് കഴിഞ്ഞ് ഇനിയിപ്പോ നമ്മള് അങ്ങോട്ട് പതുക്കെ ഇപ്പൊ ഒരു സെമി ഓഫ് റോഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മള് നമ്മുടെ ഓഫ് റോഡ് യാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് സെമി ഓഫ് റോഡ് അല്ല, ഇത് അത്യാവശ്യം നല്ല ഓഫ് റോഡ് തന്നെയാണ്. യെസ്, അപ്പൊ ഫോർ വീൽ ഇട്ടിരിക്കുകയാണ്. യെസ്, ആ കാറ് സാധനം കേറി വരുന്നുണ്ട. വിളിച്ച് വില്ലീസിന്റെ പോക്കാണ്, ഒരു രക്ഷയില്ലാത്ത പോക്ക്, അല്ല കിടുക്ക പോക്കാണ്. ഇത് നമ്മുടെ ടിസന്റെ ജീപ്പ്. ടിസന്റെ ജീപ്പും ഈ ടയറിൻ്റെ ഒക്കെ ഒരു പ്രത്യേകതയാണ് ഈ ഇത്രയും വലിയ ഓഫ് റോഡിൽ പോകാൻ പറ്റുന്നതെന്ന് പറയുന്നത്. കണ്ടില്ലേ, തകർത്ത് എന്താ പോന്നെ, ഒരു കിടുക്കൻ ഉശിരിന് ഓഫ് റോഡാട്ടോ അത് സംഭവം. സംഭവം സൂപ്പറാണ്. ഇനി നമ്മുടെ ഈശ്വരൻ്റെ താറ്. ഈശ്വരൻ്റെ താറിൻ്റെ നമ്പർ കണ്ടോ? KL34F2000. തകർത്ത് താറും ഈ പറഞ്ഞ പോയതിൽ മോശമൊന്നുമല്ല, അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ് താറും കാഴ്ചവെക്കുന്നത്. നല്ല ഉശീരൻ പെർഫോമൻസ്. ഇതൊക്കെ ഈ മോഡിഫൈ ചെയ്തതിന്, പൊക്കോട്ടെ പൊക്കോട്ടെ, മോഡിഫൈ ചെയ്തതിൻ്റെ ആ ഒരു ഇതാണ്. കണ്ടില്ലേ, സംഭവം ഉഷാറാട്ടോ. എന്തായാലും കിടക്കനാണ്. ഓ, നമ്മളെ വോക്ക് കണ്ട, താറൊക്കെ കുറച്ചുകൂടെ നല്ല കംഫർട്ടബിളാണ്. കേട്ടോ, ഒരു തരം കാട്ടുചക്കയാണെന്ന് തോന്നുന്നുണ്ടല്ലേ, നമ്മുടെ ശീമച്ചക്ക പോലെയുണ്ട്. പക്ഷെ ശീമച്ചക്കയല്ല, നമ്മുടെ പ്ലാവ്, ശരിക്കുള്ള ഒരു പ്ലാവാണ്. ആ പ്ലാവിൽ ഇങ്ങനെ കുറേ ചക്ക നിപ്പുണ്ട്, ഉണ്ടച്ചക്കയാണ്. പിന്നെ ഇവിടെ നമുക്ക് ഈ താഴ്വാരം നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. മുണ്ടക്കയം പ്രദേശമാണ് ആ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ ഒരു ചെലന്തി കൂട് കൂട്ടിയിരിക്കുന്നുണ്ടോ? ആ ചെലന്തിയുടെ കളറ് നോക്കി, മഞ്ഞ കളറ് നോക്ക്, മഞ്ഞയും മഞ്ഞയും കറുപ്പും കൂടെ ഒക്കെ ഉള്ളൊരു കളറ് കണ്ടോ? എത്ര വെറൈറ്റിയാണ് നോക്കിയ സംഭവങ്ങൾ. നമ്മുടെ ജീപ്പ് കയറി വരുന്ന കാഴ്ചയാണ്, ആ കയറി വരുന്ന എല്ലാവരും കൂടെ കയറി വരുന്ന കാഴ്ചയാണ് സംഭവം, രസം കാണാൻ. നമ്മൾ ഏകദേശം ഉറുമ്പിക്കരയോട് എത്താറായി, ഉറുമ്പിക്കര എത്താറായി. എനിക്ക് ശരിക്കും ഈ ഒരു വണ്ടിയാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നമ്മുടെ വില്ലീസ്. വില്ലീസിൻ്റെ പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ, ആ ശബ്ദമൊക്കെ കണ്ടില്ലേ, വില്ലീസിൻ്റെ ശബ്ദവും അതിൻ്റെ ഒരു പെർഫോമൻസും ഒക്കെ കണ്ടില്ലേ, ലുക്കും സംഭവം കിടക്കാൻ. എന്തായാലും നമ്മുടെ താറും മോശമൊന്നുമല്ല, ഒരു ന്യൂജൻ കുട്ടിയുടെ ആ ഒരു ന്യൂജൻ ചുണക്കുട്ടിയുടെ എല്ലാ ഒരു പെർഫോമൻസും ഉണ്ട്. ഇതിന് ശബ്ദം വളരെ സ്മൂത്താണ്, CRD എഞ്ചിനാണ് അല്ലേ, കിടുക്ക സാധനമാണ്. സംഭവം എന്തായാലും പൊളിച്ച് ഉഷാറാണ്. നിങ്ങളെ ഈ ഓഫ് റോഡൊക്കെ വരുമ്പോഴത്തേക്കിനും ഇതേപോലെ ഒരു അഞ്ചാറ് വണ്ടിയെങ്കിലൊക്കെ വേണം അല്ലേ? ടീച്ചറെ, ഒറ്റയ്ക്ക് വരുന്ന റിസ്ക്കാണ്. ഒറ്റയ്ക്ക് വരുന്ന റിസ്ക്കല്ല, രസം ഉണ്ടാവില്ല, ചുമ്മാ വന്ന് കണ്ടിട്ട് പോകാന്നുള്ളേ ഉള്ളൂ. ഇതേപോലെ ഒരു മൂന്നാല് വണ്ടി, ഏറ്റവും കുറഞ്ഞൊരു മിനിമം മൂന്ന് വണ്ടിയെങ്കിലും വേണം. ഒരു അഞ്ചാറ് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ സംഭവം ഉഷാറാവും. നിങ്ങളുടെ വണ്ടി എനിക്ക് ഇഷ്ടമായിട്ടോ. ഈ സ്റ്റിയറിംഗ് ഒക്കെ എങ്ങനെയാ വാശ പിടിക്കുന്നത്? പിടിക്കണ്ട, വണ്ടി തന്നെ കയറി പോലെ എല്ലാരും. ഇത് 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 ഭയങ്കരമാണല്ലോ ഇത്. ഏ, സെമി പവറാ. ആണോ? സെമി പവർ. ഫ്രണ്ടിലൊരു ബോക്സ് ഉണ്ട്, ഗിയർ ബോക്സ്. ആ സ്റ്റിയറിംഗ്. ആ ആ ശരി.
ന്യൂജൻ വണ്ടി, വണ്ടിക്ക് എ സി ഒക്കെ ഉണ്ട്, കണ്ടില്ലേ, എ സിയുടെ ശബ്ദമാണ് ആ കേൾക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് എ സിക്കകത്തിരുന്ന് ഓഫ് റോഡ് ആസ്വദിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് അല്ലേ ഈശ്വര? ഉഷാറായിട്ടുണ്ട് എന്തായാലും അല്ലേ. ശരിക്കും ആ ഒരു പോകുന്ന പോക്ക് കണ്ടില്ലേ, എന്ത് ഭംഗിയാ നോക്ക് ആ വണ്ടികളൊക്കെ. താറിനൊരു പ്രത്യേക ഭംഗിയല്ലേ, ഇടുക്കനായിട്ടുണ്ട്. വണ്ടികളെല്ലാം പോയി, ഇനി ഞാൻ നടന്നു പോകണം. അല്ല, നമ്മളിങ്ങനെ നിന്നാലല്ലേ നമുക്ക് വണ്ടി പുറമേ നിന്ന് കള്ള കാഴ്ച ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും മിക്കവാറും ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കിനും എനിക്കൊരു താറെടുക്കാനുള്ള മോഹം വല്ലാതെ അങ്ങ് കയറും. താറും മറ്റേ വണ്ടികളും തമ്മിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് അറിയാം? മറ്റേ വണ്ടികളെന്ന് പറഞ്ഞാൽ ഒരു ക്രൈസാണ് ആൾക്കാർക്ക്. ആ ഒരു പഴയ വണ്ടികൾ ഇങ്ങനെ നിരപ്പിച്ച് മൂപ്പിച്ച് നല്ല കാശ് മുടക്കി, പുതിയ വണ്ടി വാങ്ങുന്നതിലും ഭയങ്കര കാശൊക്കെ മുടക്കി പഴയ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകും. ഭയങ്കര റോഡ് പ്രസൻസ് ആണ്. ആ സാധനമൊക്കെ കൊണ്ട് റോഡിലിറങ്ങി ആരാണെങ്കിലും ഒന്ന് നോക്കിപ്പോകും. താറെന്ന് പറയുമ്പോഴത്തേക്കിനും കുറച്ച് ലക്ഷറി ആഗ്രഹിക്കുന്ന എ സി ഒക്കെ വേണം, എന്നാൽ നല്ല പവർ സ്റ്റെയറിംഗ് ഒക്കെ വേണം, എന്നാൽ അത്യാവശ്യം ഓഫ് റോഡും പോകണം. അങ്ങനെയുള്ളവർക്ക് താറ് ബെസ്റ്റാണ്. താറ് വാങ്ങാൻ ഭയങ്കര ഒരു ആഗ്രഹം മുട്ടി നിൽക്കുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ സാവിയോടൊപ്പം നമ്മുടെ വില്ലിസിൽ കയറി. ഏഹ്, ഇത്ര നേരം ദിശൻ്റെ ജീപ്പിലായിരുന്നു, ഇനിയിപ്പോൾ വില്ലിസിൽ കയറി. അപ്പോൾ നമ്മൾ ഇപ്പോൾ കയറി കയറി ഉറുമ്പിക്കരയൊക്കെ എത്തി. ഉറുമ്പിക്കര എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സ്ഥലമാണ്. ഇവിടെ ആൾക്കാരൊക്കെ താമസമുണ്ട്. ഇത് ഈ ഭാഗത്ത്, ഇവിടെ കുറച്ച് ഭാഗത്ത് റോഡൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു വലിയൊരു തേയില ഫാക്ടറി നമുക്കിവിടെ കാണാം, കണ്ടില്ലേ? ആ ഒരു തേയില ഫാക്ടറിയുടെ ബിൽഡിങ്ങിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മുടെ റോഡ് പോകുന്നത്. രസമല്ലേ? ഇത് ആ കല്ലിൻ്റെ മേളിൽ കൂടെ കയറ്റാൻ പോവാണ്. കയറി ഇങ്ങനെ നിൽക്കുക, അതൊന്നും പറഞ്ഞോട്ടെ. ഏതാണ്ട് ഉഷാറല്ലേ? നിങ്ങളിവിടെ സ്ഥിരം വരുന്നതല്ലേ? അത് ശരി, കിടുക്ക സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ആ ഒരു തേയില ഫാക്ടറി കണ്ടില്ലേ, ഈ ഒരു പഴയ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഫാക്ടറിയാണ്. എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു സ്ഥലം, ഒരു ബിൽഡിങ്ങും ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം അടിപൊളിയാണ്. കൊള്ളാം. നമ്മുടെ ജീപ്പ് ചുണക്കൊട്ടന്മാരെല്ലാം ഇവിടെ ഇങ്ങനെ കിടക്കുന്നതാണ്. ചേട്ടൻ ഇവിടുത്തെയാണോ? ആ ചേട്ടാ, ഈ ബിൽഡിങ്ങിന് എത്ര വർഷം പഴക്കമുണ്ട്? അറുപത് വർഷം പഴക്കമുണ്ടോ? ചേട്ടൻ ഇവിടുത്തെ കാര്യക്കാരനാണോ? ആണോ ചേട്ടൻ്റെ പേരെന്താ? ഇവിടെ തന്നെയാണോ വീട്? നിങ്ങൾ ഈ നിങ്ങൾക്ക് വരാനും പോകാനും ഈ ഒരൊറ്റ വഴിയല്ലേ ഉള്ളു ഇവിടെ? ഏ, ഈ പൊട്ടിപ്പൊളഞ്ഞ റോഡല്ലേ ഉള്ളു അല്ലേ? അത് ശരി, ഞങ്ങൾ അകത്തൊന്ന് കാണിക്കാമോ? ഏ, ആ നമ്മുടെ ചേട്ടനകത്ത് പറഞ്ഞു തുറന്നിട്ടുണ്ട്. ഏ അല്ല, അത് കുഴപ്പമില്ല, പൊളിഞ്ഞിരിക്കുന്നത് കാണാനാണല്ലോ ഞങ്ങൾ വന്നത്. നൈസ്. ഓ എന്തല്ലേ, ഇത് ഓഫീസ്, ഓഫീസ് ബിൽഡിങ്. മച്ചൊക്കെ കണ്ടോ, എല്ലാം തടിയാണ്. കുറേയൊക്കെ ഇങ്ങനെ ദ്രവിച്ചും നശിഞ്ഞും ചെതലൊക്കെ കയറിയൊക്കെ ഇരിക്കുകയാണ്. ഇതോ ഇതിനകത്ത് തേയിലപ്പൊടി ഇട്ടോണ്ടിരുന്ന? അത് ശരി. സംഭവം സൂപ്പറാണ്, കണ്ടില്ലേ, പൊട്ടിപ്പൊളിഞ്ഞ ഈ ഒരു നല്ല നല്ല രസമുണ്ടല്ലേ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. ഇതേപോലത്തെ ഉണ്ടോ? ഇത് കണ്ടോ,
നല്ല മങ്ങില്ലേ, സൂപ്പറല്ലേ, വെറൈറ്റി അല്ലേ, വ്യത്യസ്തമായ കാഴ്ചകൾ കാണാം ടെക് ട്രാവലേറ്റിൽ മാത്രം. നല്ല മനോഹരമായിട്ടുള്ള വെറൈറ്റി വീഡിയോകളാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഈ പഴയ ബ്ലോയറിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ ആ ബ്ലോയറിൻ്റെ ഒരു ഭാഗമാണ് കണ്ടില്ലേ കാണുന്നത്, കേട്ടോ. അതായത് ഇപ്പം താഴെ ഇപ്പം അത്യാവശ്യം നല്ല മൂടി നിൽപ്പുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാണാം. ക്യാമറയിലൂടെ എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കാണുന്നില്ലെങ്കിലും എനിക്ക് എന്താ പറയുക, നല്ല കണ്ണുകൾ കൊണ്ട് എനിക്ക് വളരെ മനോഹരമായിട്ട് താഴെ കാണാൻ പറ്റുന്നുണ്ട്. ആ താഴെ കാണുന്ന ടൗൺ ഏതാ അവിടെ? അത് മുണ്ടക്കയം സൈഡിലോട്ടുള്ളതാണ്. ആണല്ലേ, ഏത് മരണ മേളില്? ആ കാണുന്ന സൈഡിലോ? എന്റെ പൊന്നെ, അപ്പൊ ദയവായി പറയും, ഡിസംബറിന്ന് നമ്മൾ തേണ്ട ആ കാണുന്ന പാറയുടെ ഭാഗത്തോട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പം വണ്ടി ഓടിച്ചു പോകുമെന്നാണ് പറയുന്നത്. സൂപ്പറല്ലേ, നല്ല കാം ആൻഡ് ക്വയറ്റ് പ്ലേസ്. ഒരു കാര്യം പറയാം, വെള്ളം അടിക്കാനും വേറെ പരിപാടികൾക്കായിട്ട് ഇങ്ങോട്ട് വരരുത് പ്ലീസ്. ഞങ്ങൾ വരുന്ന വഴിക്ക് പല സ്ഥലത്തും കുപ്പിയും അതും ഇതൊക്കെ കിടക്കുന്നത് കണ്ടു. നിങ്ങൾക്ക് വെള്ളം അടിക്കണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ബാറിലോ ഹോട്ടൽ റൂമൊക്കെ എടുത്തിരുന്ന് വെള്ളം അടിക്കുക. ദയവായിട്ട് ഇതേപോലുള്ള സ്ഥലങ്ങൾ വന്നിട്ട് മലിനമാക്കാതിരിക്കുക. ഞാൻ ഇന്ന് നടന്ന് നടന്ന് അടപ്പ് തെറിക്കും. എന്തിനാ നടക്കുന്നത്? വീഡിയോ എടുക്കാൻ വേണ്ടിയാ. ഞങ്ങള് കയറി വന്നപ്പോ ഒരു പിക്കപ്പ് കയറി വന്നാണ് ഈ സാധനം ഇവിടെ റോഡിൽ നടുക്ക് നിർത്തി ഇട്ടിട്ട്. ആരും ഇല്ല, ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല, വേറെ വഴിയൊന്നുമില്ല. ഉണ്ടല്ലോ, കൊള്ളാം. കേട്ട് കേട്ട് വരുന്നുണ്ട്. ഇതേ പുൽത്തേലും അല്ല നിൽക്കുന്നേ, നല്ല മണമുണ്ടല്ലോ, ലെമൺ ഗ്രാസ്. ആ ഒതുക്കി നിർത്തട്ടെ, ഒതുക്കി നിർത്തട്ടെ. യെസ് യെസ് യെസ്, ആ അടിപൊളി. ആ ആ എന്റെ പൊന്നെ, അവൻ കൈ കൊണ്ട് തുടർന്ന് വണ്ടിയല്ലേ, വണ്ടി പറഞ്ഞ് അവന്റെ കൈയേ ഇരിക്കും. തകർത്ത് തകർത്ത് ടിസിനെ പൊളിച്ച് പൊളിച്ച്, കൊള്ളാം കൊള്ളാം. എന്തൊക്കെ ചലഞ്ചസ് ആണെന്ന് നോക്കിയ സംഭവം, രസമാട്ടോ. പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പുള്ളിയുടെ വണ്ടിയിൽ ഫുൾ ലോഡല്ലേ. അത് കാരണം പുള്ളിക്ക് മുമ്പിലോട്ട് പോയാലും സ്ഥലമൊന്നുമില്ല. നമ്മുടെ വില്ലീസ് എടുത്തോണ്ട് വരുന്നുണ്ട് ചേട്ടൻ. വില്ലീസ് വില്ലീസ്. ആ ഇനി ഈ ചേട്ടൻ പുറമോട്ട് എടുത്താ മതി, ചേട്ടൻ സുഖമായിട്ട് എടുത്തോണ്ട് പോവാം. മൂന്ന് വണ്ടി പോകാനായിട്ട് മൂന്ന് തവണ ചേട്ടൻ പണിയേണ്ടി വരും. ഇത്രേ ഉള്ളു കാര്യം. നമ്മുടെ ഈശ്വരൻ വണ്ടി എടുത്തോണ്ട് വരുന്നുണ്ട്. വാ തകർത്ത്. പോട്ടെ പോട്ടെ പോട്ടെ, മുമ്പോട്ട് വാ വാ.
ഈശ്വരനാണ് ഈശ്വരൻ വേണ്ട, എടുത്തോണ്ട് പറഞ്ഞ് വരുന്ന വരവ് വേണ്ട. ഇടുക്കി ഈശ്വര താങ്കൾ മുത്താണ് ബ്രോ. അങ്ങനെ നമ്മൾ കേറി കേറി നമ്മളെ ആ പാറയുടെ നേരത്തെ താഴെ നിന്ന് കണ്ടില്ലേ ആ പാറയുടെ മേളിൽ എത്തിയിരിക്കുകയാണ്. സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ്, നമ്മുടെ നാട്ടിൽ ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകൾ എടുക്കുമ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഇതുപോലെയുള്ള കാഴ്ചകൾ ആസ്വദിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ നമ്മുടെ കൊച്ചു കേരളവും നമ്മുടെ ഇന്ത്യ മഹാരാജ്യം തന്നെ കണ്ടു തീർക്കാൻ ഈ ഒരു ജീവിതം മാത്രം മതിയാവൂല. അത്രയ്ക്ക് കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. ഞങ്ങളിതേ ഈ മലയുടെ മണ്ടയ്ക്ക് അയ്യോ കഥച്ചു വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവർ ഓൾറെഡി മേളിലെത്തി. ഈശ്വരാ വടം വടം ആ മലയുടെ മണ്ണ കയറാൻ ശ്രീരാജന് വടം വേണം. എനിക്കതൊന്നും വേണ്ട, ഞാൻ ഇവിടെ കയറാത്ത, ഞാൻ ഇവിടെ നിൽക്കുന്നത്, ഞാൻ എത്ര മേടിക്കുന്നത് കാണില്ലേ. സംഭവം സൂപ്പറാണ്. ഇത് കണ്ടില്ലേ അവിടെ നോക്ക്, കോട കയറി ഇങ്ങനെ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതേ നമ്മുടെ മാവിന്റെ പൂ പോലെ നിൽക്കുന്നുണ്ട്. നല്ല മണം ഇതിന്. അത് ശരി, സംഭവം കിടക്കലാട്ടോ. ദേ നമ്മുടെ വണ്ടികളൊക്കെ അവിടെ കിടക്കുന്നതാട്ടോ. ഞാനേ ഇവിടെ നിന്നുള്ളൊരു 360 വ്യൂ നിങ്ങളെ കാണിക്കാം. ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഈ പാറയാണ്. ഈ പാറയുടെ മേളിൽ പ്രത്യേകിച്ച് ചെടികളൊന്നുമില്ല, പച്ചപ്പൊന്നുമില്ല, കംപ്ലീറ്റ് ഫുൾ പാറയാണ്. ഇത് അവിടെ ആയിട്ട് ഒരു അമ്പലം കാണാം. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പം ഇവിടെ ആ പാറ, ഇവിടെ തന്നെ അവർ കയറി നിൽക്കുന്ന പാറ, ഇതേല് കുറേ പച്ചപ്പുണ്ട്. അതുകൊണ്ട് അവിടെ ഇവിടേക്കായിട്ട് താഴ്ഭാഗമാണ് താഴ്വാരം. നമ്മൾ ആദ്യം ആ വഴി കൂടെ ആ കാണുന്ന റോഡ് ഉണ്ടോ, ആ റോഡിൽ കൂടെയൊക്കെയാണ് നമ്മൾ കയറി വന്നത്. പിന്നെ നമ്മൾ അതിലെ ഇവിടെ കറങ്ങി കയറി ഇങ്ങനെ നമ്മളിത് ഇവിടെ വന്ന്, അതാണ് നമ്മൾ വന്ന വഴി. ഇതെന്താ പരിപാടി, കെട്ടി വലിക്കാൻ പോവാണോ? എന്റെ ദൈവമേ, പിടിച്ചോണം, ഈശ്വരനെ വിളിച്ച് കയറിയാ മതി. അവിടം കഴിഞ്ഞാ പിന്നെ നമ്മൾ അരമണിക്കൂറിന്റെ ഉള്ളിൽ കാണാം. ഈ ഇവിടം കഴിഞ്ഞ 10 മിനിറ്റ് കയറി മേലെ ചെല്ലും. അപ്പൊ എന്തായാലും ഇതേ നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ സമയം ഉച്ചയ്ക്ക് 1 മണിയാണ്. 1 മണിക്ക് ഇവിടുത്തെ കാലാവസ്ഥ നിങ്ങൾക്ക് കാണാതായിട്ട് ആകെ ഇങ്ങനെ മൂടി നിൽക്കുകയാണ്. നല്ല മഞ്ഞും മഞ്ഞൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അതാണ് ആ മലയുടെ മണ്ടയ്ക്ക് മഞ്ഞുണ്ട്, ആ മലയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ മൂടി നിൽക്കുകയാണ്. നല്ല തണുപ്പുണ്ട്, ഇപ്പം നല്ല ചില്ലിങ്ങാണ്, നല്ല കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ കാറ്റാണ്, ഒരു രക്ഷയില്ല. അപ്പൊ നമുക്കിനി ഇപ്പൊ ഈ മലയുടെ നമ്മുടെ വണ്ടി എടുത്തിട്ട് ഈ മലയുടെ മണ്ടയ്ക്ക് ആ മലയുടെ മണ്ടയ്ക്കോട് പോവാം. ഇരുന്നിരുന്ന് ഊണ്ടൂണ്ടും പോയി കഴിഞ്ഞാൽ എന്റെ ക്യാമറ പോവും. ക്യാമറ പിടിച്ചോളൂ സാവിയോ. എന്നെ പിടിച്ചില്ലെങ്കിൽ ക്യാമറ പിടിക്കണേ, ഞാൻ ഇതേ പിടിക്കാം, ഒരു കൈ പിടിച്ചേക്കാം. ഫുഡ് എവിടെ ഇരിക്കുന്നത്? ഈ വണ്ടിയിലാണ്, ഞാൻ എന്താ പറയുന്നത് വണ്ടി. അപ്പൊ ഫുഡ് ആദ്യം എത്തത്തില്ലല്ലേ, ഞാൻ എത്തുമ്പോഴല്ലേ ഫുഡ് എത്തുള്ളൂ. ായിട്ടുണ്ട്. നമ്മളിപ്പോ എന്തായാലും ഓപ്പൺ എയറിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇവിടെ പലരും വന്ന് ബാർബിക്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാമ്പ് ഫയർ ഇട്ടിരിക്കുന്നതും അതേപോലെ തന്നെ ടെന്റൊക്കെ അടിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. പലരും വന്നിട്ട് അങ്ങനെയുള്ള ഒരു സിസ്റ്റം സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എനിക്കറിയില്ല അതിന്റെ നിയമവശങ്ങളൊന്നും എനിക്കറിയില്ല, അത് അലോഡാണോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അനധികൃതമായിരിക്കാം, കാരണം ഇതൊക്കെ റവന്യൂ ലാൻഡ് ആയിരിക്കാം. വരിക, കാണുക, കാഴ്ചകൾ കാണുക, പോവുക എന്നുള്ളതിലുപരിയായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുന്നതിനാണ് സേഫ്. വിശന്നിരുന്ന് വന്ന് കഴിക്കുമ്പോ ടേസ്റ്റ് ആണെന്നറിയോ അല്ലേ. ഇത് കൂട്ടേ ഭക്ഷണം എല്ലാം കഴിച്ച് നമ്മൾ കഴിച്ച വേസ്റ്റ് എല്ലാം എടുത്ത് വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഞാനത് പ്രത്യേകം ഇതിനകത്ത് കാണിക്കുന്നത് നിങ്ങൾ ആരും ഇങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ പ്രകൃതി, നമ്മുടെ സംഭവങ്ങൾ നമ്മൾ തന്നെ വേണം കാത്തു സൂക്ഷിക്കാൻ. സോ
ദയവായി ഇനിയാണെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കുകൾ പുറത്ത് വലിച്ചെറിയാതിരിക്കുക, കൃത്യമായിട്ട് മറ്റെവിടെയെങ്കിലും കൊണ്ട് ഡംപ് ചെയ്യുക. എന്തായാലും ശരിക്കും നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ റൂട്ടാണ് നമ്മുടെ ഉറുമ്പിക്കര. നന്നായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഓഫ് റോഡ് വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം. പിന്നെ മൃഗങ്ങളോ അങ്ങനെയൊന്നും ഇല്ല, കാരണം നമ്മൾ കാട്ടിൽ കൂടെ ഒന്നും അല്ല പോകുന്നത്, അതുകൊണ്ട് പിന്നെ മൃഗങ്ങളോ വിഷയങ്ങളൊന്നുമില്ല. ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ നല്ല കിടുക്കൻ ആംബിയൻസ് ആണ്, ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്, അടിപൊളി. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടൊരു സാധനം, ഒരു പൂ കണ്ടു. നല്ല രസമില്ലേ കാണാനായിട്ട്. ആ പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വലിയ മരത്തിലാണ് നിൽക്കുന്നത്. നോക്കിയാൽ കണ്ട എന്ത് ഭംഗിയാ നോക്കിയാൽ കാണാൻ അല്ലേ. ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു പ്രദേശത്ത് ഇഷ്ടംപോലെ പൂക്കൾ കാണാൻ സാധിക്കും. ഈ വെട്ടം കുറവായത് കാരണം നമുക്ക് ഇവിടെ വെളിച്ചത്തിന് ലേശം കുറവുണ്ട്, ഇങ്ങനെ മൂടി നിൽക്കുകയായി. നമ്മുടെ ഈശ്വരൻ ദേ വണ്ടി എടുത്തോണ്ട് പോകുന്നുണ്ട, ദേ പോകുന്നു കാട്ടിലോട്ട്. എല്ലാവരും പോകും ഇപ്പോൾ, അതൊക്കെയോ അതിൻ്റെ പുറകെ. ദേ അടുത്ത ആളും പോകുന്നു. ദേ ആ മലയുടെ മണ്ടയ്ക്ക് കയറ്റി. എൻ്റെ പൊന്നോ, ഇവരൊക്കെ ഓഫ് റോഡിൻ്റെ ആശന്മാരാട്ടോ. പൊന്നേ, താറ് വളരെ സ്മൂത്തായിട്ട് കയറി. ജീപ്പ് ലേശം കഷ്ടപ്പെട്ടു, പഴയത് തകർത്ത്. ഉഷാറാട്ടോ സംഭവം. കളോ, എന്തായാലും അടിപൊളി. അപ്പം നല്ല രസകരമായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. ഇത് ഈ കൊടുങ്കിരി ട്രൈ യാത്രയിലെടുത്ത ഫോട്ടോസൊക്കെ കാണാമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാൽ മതി. ടെക് ട്രാവലീറ്റ് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കിട്ടും. സോ അതിൽ നല്ല അടിപൊളി കിടുക്കൻ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. സുസ് കാണാം. ഇപ്പോൾ ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ മതാമക്കുളം എന്ന് പറഞ്ഞൊരു കുളമുണ്ട്. ഇപ്പോൾ വറ്റി വരേണ്ട കണക്കായിരിക്കും, നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം അവിടെ വെള്ളം ഉണ്ടോ എന്ന്. വെള്ളമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ദിവസം വരാം. മതാമക്കുളത്തിലേക്ക് നിങ്ങൾക്ക് കുട്ടിക്കാനം ഭാഗത്തുനിന്ന് ജീപ്പ് സർവീസുകൾ ലഭ്യമാണ്. ജീപ്പ് ഹയർ ചെയ്ത് വരാം, വാടക എടുത്തിട്ട് വരാം. ഇല്ലെങ്കിൽ ഇതേപോലെ ഓഫ് റോഡ് വണ്ടികളുണ്ടെങ്കിൽ വണ്ടിയിലും വരാം. ഇതാണ് നമ്മുടെ നാട്ടുകാരുടെ പ്രശ്നം, ഇതേപോലെയുള്ള സ്ഥലങ്ങൾ ഇതേമാതിരി വന്ന് കള്ളൊക്കെ കുടിച്ച് ആ വേസ്റ്റ് എല്ലാം അതേപടി ഇവിടെ ഇട്ടിട്ട് പോകും, എന്നിട്ട് അത് വലിയ ദുരിതമാവും ഇല്ലേ. ദിസ് ഷുഡ് ബി പണിഷ്ഡ് അല്ലെങ്കിൽ ബാൻഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ മതാമക്കുളം. മതാമക്കുളത്തിൽ അത്യാവശ്യം വെള്ളമുണ്ട്, പക്ഷേ ഇവിടെ വെള്ളച്ചാട്ടം ഇല്ല. മഴക്കാലത്തൊക്കെയാണ് ഇവിടെ ധാരാളം വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ഇങ്ങനെ അതിനകത്ത് സ്റ്റോർ ചെയ്ത് നിൽപ്പുണ്ട്. വെള്ളത്തിൽ ഇറങ്ങുന്നവർ സൂക്ഷിച്ച് ഇറങ്ങണം, ചില സ്ഥലങ്ങളിൽ ആഴം ഉണ്ടെന്നാണ് ടിസൺ പറയുന്നത്. ആണോ ടിസണെ? എന്തായാലും ഉഷാറായിട്ടുള്ള സ്ഥലമാണ്. ഓഫ് റോഡ് ഡ്രൈവ് എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് അവശരായി വരുമ്പോഴത്തേക്കിനും ഒരു കുളി പാസ്സാക്കാൻ പറ്റിയ സ്ഥലം. അൺഫോർച്ചുനേറ്റ്ലി കുളിക്കാനുള്ള സാധന സാമഗ്രികളൊന്നും എടുത്തിട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് ഇല്ലാതെ ഇറങ്ങായിരുന്നു. ഷോർട്സ് ഒന്നും കൊണ്ടുവന്നില്ല, തോർത്തൊന്നും കൊണ്ടുവന്നില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഇറങ്ങി ഒന്ന് കുളിക്കായിരുന്നു. ഇനി നെക്സ്റ്റ് ടൈം നമുക്കൊരു മതാമക്കുളം എക്സ്ക്ലൂസീവ് ട്രിപ്പ് അടിക്കാം, അന്നേരം നമുക്ക് വന്ന് കുളിക്കാം. അതാണ് വെള്ളമൊക്കെ ഉള്ള സമയത്ത് മഴക്കാലത്ത് വരാം. ഇവിടെയൊക്കെ കണ്ടില്ലേ ധാരാളം വെറൈറ്റി പൂക്കളും മരങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇഷ്ടം പോലെ ഇതുണ്ട്, അതൊരു ടൈപ്പ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ടൈപ്പ്. നല്ല കാഴ്ചകളാട്ടോ, ശരിക്കും പ്രകൃതിയെ തൊട്ടറിഞ്ഞ് കണ്ട് ആസ്വദിക്കാം യാത്രയൊക്കെ. സുഖം, വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചകൾ നമുക്ക് കിട്ടി. നമുക്ക് മതാമക്കുളം ഉറുമ്പിക്കരയും അങ്ങനെ വ്യത്യസ്തമായ കുറച്ച് കാഴ്ചകൾ കിട്ടി. താങ്ക് യു നിങ്ങളെല്ലാവരും, ഇവരെല്ലാവരും നമുക്കതിനെ സഹായിച്ചു. ടിസന്റെ പ്രത്യേകം നന്ദി. ആൻഡ് എല്ലാവരും ഇങ്ങനെ നല്ലൊരു ഡ്രൈവറാട്ടോ, കട്ടിപ്പൊളിയായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്ക് ഇനിയും കാണാം. നിങ്ങളുടെ നാട്ടിലും ഇതുപോലുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും എന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മെസ്സേജ് അയയ്ക്കുക, നമുക്ക് കണക്ട് ചെയ്യാം. ഇതുപോലൊക്കെ പോയി വീഡിയോ ചെയ്യാം. മറ്റൊരു തകർപ്പൻ വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.